നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. രണ്ട് പ്രളയവും നിപ്പയും കോവിഡും കണ്ട കേരളമാണ് നമ്മുടേത്. അപ്പോഴൊക്കെ കമിഴ്ന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്നവർ നേട്ടവും ഉണ്ടാക്കി. പ്രളയം ആരുണ്ടാക്കിയെന്നോ എങ്ങനെ ഉണ്ടാക്കിയെന്നോ ചോദിക്കുന്നില്ല. ഡാം തുറന്നു വിട്ടവരുടെ വിവരവും ധാർഷ്ട്യവും കേരളത്തെ ദുരിതത്തിലാഴ്ത്തിയതൊക്കെ എങ്ങനെയായിരുന്നുവെന്ന് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഇക്കഴിഞ്ഞ മാസം പുറത്തു വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പറഞ്ഞതാണ്. ഇവിടെ പ്രശ്നം അതല്ല. പ്രളയവും നിപ്പയും കോവിഡും ഒക്കെ വന്നപ്പോൾ തകരമുളച്ചതുപോലെ പൊന്തി വന്ന ജീവകാരുണ്യ പ്രവർത്തകരും മനുഷ്യസ്നേഹികളുമൊക്കെ ഉണ്ട്. വിൽക്കാതെ കെട്ടിക്കിടന്ന തുണികൾ തൂക്കിയെടുത്ത് ഒഴിവാക്കാൻ വെച്ച എറണാകുളത്തെ നൗഷാദ് എന്ന മാനിനൊക്കെ മഹാദാനം ചെയ്ത് മഹാനുഭാവന്മാരായി. ചിലരൊക്കെ വാഴ്ത്തി തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ അത്തരക്കാരെയൊക്കെ തട്ടാതെ മുട്ടാതെ നടക്കാൻ വയ്യാതായി. അതൊരു തരം മനുഷ്യസ്നേഹികളുടെ പ്രളയം തന്നെയായി. 2018 പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ തോണിയിലേക്ക് ചവിട്ടിക്കയറാൻ സ്ത്രീകൾക്ക് സ്വന്തം മുതുക് കാട്ടിക്കൊടുത്ത ജെയ്സൽ എന്ന മഹാമനുഷ്യസ്നേഹിയെ വല്ലാതെ ആഘോഷിച്ചവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ ജെയ്സൽ എന്ന പുണ്യാത്മാവിൻ്റെ തനിനിറം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തായത് ചിലരെയെങ്കിലും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു. വെള്ളപ്പൊക്കത്തിലായാലും മറ്റൊരു സന്ദർഭത്തിലായാലും മഹത്കർമ്മം ചെയ്യുന്നവരെയൊക്കെ ആദരിക്കേണ്ടത് മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത സമൂഹത്തിൻ്റെ കടമയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ വാഴ്ത്തലുകളുടെ തിരക്കുകൾ നടക്കുമ്പോൾ വരികൾക്കിടയിൽ ചിലത് വായിക്കാതെയും കാണാതെയും പോകുന്നതിനെയാണ് അന്ന് തന്നെ ഒട്ടേറെ പേർ വിമർശിച്ചത്. ആസൂത്രിതമായി നന്മയുള്ളവരെ സൃഷ്ടിക്കുന്ന ഒട്ടേറെ ഫാക്ടറികൾ ജിഹാദി വൈദഗ്ധ്യത്തിൽ നടക്കുന്നുണ്ട്. അവർക്ക് അതൊക്കെ നന്മയും മനുഷ്യസ്നേഹവും പരമകാരുണ്യവും കൊട്ടിഘോഷിച്ച് ജനസ്വീകാര്യത നേടാനുള്ള ഓരോരോ മാർഗങ്ങളാണ്. ആൾക്കാരുടെ കണങ്കാലോളം മാത്രം വെള്ളമുള്ളിടത്താണ് പ്രളയത്തിലെ തോണികയറൽ നാടകം അരങ്ങേറിയത്. ആ ഇത്തിരി പോകുന്ന വെള്ളത്തിൽ മുട്ടുകാലിൽ കമഴ്ന്നിരുന്ന് തൻ്റെ മുതുക് കാട്ടിക്കൊടുത്തത് എന്ത് പ്രോഗ്രാമായിരുന്നുവെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ചവിട്ടിക്കയറാൻ തൻ്റെ മുതുക് കൊടുത്തത് കുടുംബത്തിലെ പെണ്ണുങ്ങൾക്കായിരുന്നു എന്നുകൂടി നമ്മൾ അറിയാതെ പോയത് ആരുടെ കുറ്റമാണോ ആവോ. അതിലുമേറെ ആ കണങ്കാലൊപ്പമുള്ള വെള്ളത്തിൽ കാൽ ചവിട്ടാതെ മുതുകത്ത് തന്നെ ചവിട്ടിക്കയറുന്ന ആ പെണ്ണുങ്ങളുടെ സംസ്കാരമുണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മൾ വെറുക്കേണ്ടത്. എന്തായാലും അതിൻ്റെയൊക്കെ ചിത്രം അപ്പോൾ തന്നെ എടുത്ത് മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും പങ്കുവെച്ച് കൃത്യമായ PR വർക്ക് നടത്തിയതും അനുമോദന പ്രവാഹം ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. ഒരു വാഹന ഡീലർ തൻ്റെ ഷോറൂമിൽ അധികം മാർക്കറ്റ് പിടിക്കാതിരുന്ന ഒരു വാഹനം ജെയ്സലിന് സമ്മാനമായി കൊടുത്തത് ആ കഥയിലെ മറ്റൊരു മാർക്കറ്റിംഗ് ആയിരുന്നു. ഒരു മച്ചാൻ മച്ചാൻ ഡീൽ. മഹീന്ദ്ര കാർ സമ്മാനമായി കിട്ടിയത് കൂടാതെ വിവിധ സംഘടനകൾ ജെയ്സലിന് ലക്ഷങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മനുഷ്യസ്നേഹിയായ അതേ ജെയ്സൽ ഇത്തവണ ദൈവം തമ്പുരാന്റെ നീതി നിർവഹണത്തിൽ പൊതുജന സമക്ഷം വീണ്ടും എത്തിയത് ആഘോഷിക്കാൻ അന്നത്തെ PR വർക്കുകാരെ ഒന്നും കണ്ടില്ല. ബീച്ചിലെത്തിയവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയിലാണ് പ്രളയരക്ഷകൻ ജെയ്സലിനെതിരെ കേസ് വന്നിരിക്കുന്നത്. മലപ്പുറത്തെ താനൂർ ബീച്ചിലെത്തിയ യുവാവിനെയും യുവതിയെയും സദാചാര പോലീസ് ചമഞ്ഞ് തടയുകയായിരുന്നു. അതോടെ കഴിഞ്ഞില്ല ജെയ്സലിന്റെ മനുഷ്യോപകാര ധീര കൃത്യങ്ങൾ. അവരുടെ ദൃശ്യങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നുമാണ് കഥ. താനൂർ സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ വേണ്ട, സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ത്യാഗവും സ്നേഹവും മനസ്സിൽ നിറഞ്ഞ പ്രളയരക്ഷകൻ ജെയ്സലിന്റെ തനിക്കോണം ഇത്ര പെട്ടെന്ന് കേസും വാർത്തയും ആകുമെന്ന് ആരും കരുതിയിരിക്കില്ല. നന്മയുടെ പരിവേഷം നൽകി പ്രമോഷൻസ് നടത്തുന്നവർക്ക് അജണ്ടയുണ്ട്. അതൊക്കെ താൽക്കാലികമാണ്. താനൂർ തൂവൽ കടപ്പുറത്തെത്തിയ യുവാവും യുവതിയും സഞ്ചരിച്ച കാറിന്റെ താക്കോൽ ഊരിയെടുത്ത ശേഷം ഒന്നിച്ചു നിർത്തി ഫോട്ടോ എടുത്തു. 100,000 രൂപ തന്നാൽ വിട്ടയക്കാമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഗൂഗിൾ പേ വഴി 5,000 രൂപ നൽകിയാണ് രക്ഷപ്പെട്ടതെന്നാണ് പരാതി. ജെയ്സലിനും കണ്ടാൽ തിരിച്ചറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെയാണ് താനൂർ പോലീസ് കേസെടുത്തത്. കാര്യം കൈവിട്ടുപോയി കേസായപ്പോൾ താൻ നാട്ടിലില്ലെന്ന ജെയ്സൽ പോലീസിനെ അറിയിക്കുകയായിരുന്നു. നന്മയുടെയും കാരുണ്യത്തിന്റെയും മതപാഠങ്ങൾ കാണാപാഠം പഠിച്ച് പ്രയോഗിക്കുന്ന മനുഷ്യത്വമില്ലാത്ത ഒരു കാമുകന്റെ വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തത് ജെയ്സലിന്റെ കഥയോട് ചേർത്ത് വെക്കേണ്ടതാണ്. 4 വർഷം കൊണ്ടു നടന്ന പ്രണയക്കുടുക്കിൽപ്പെടുത്തി ഒരു പെൺകുട്ടിയെ മതം മാറ്റി ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച ഒരുവന്റെ ഗൾഫിലേക്കുള്ള മുങ്ങലാണ് റിപ്പോർട്ട് ചെയ്തത്. തൃശൂർ പെരുമ്പിലാവ് കോട്ടൂർ സ്വദേശി മുഹമ്മദ് ഹാഫിസ് ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഫോൺ നമ്പർ സഹിതം നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി.
പ്രണയവും പോയി, മതവും പോയി, ചാരിത്രവും പോയി. കുട്ടിപ്പുറത്തെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ ജോലിയും ഇല്ലാതായ ദുഃഖമാണ് അവർ സ്വയം പങ്കുവെക്കുന്നത്. ഞാന് എന്റെ കാര്യം ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഞാന് കുട്ടിപ്പുറം ഒരു അറിയപ്പെടുന്ന കോളേജില്. ഇപ്പൊ എനിക്കൊരു ജോലി പോലും ഇല്ല, എന്റെ കരിയറിനെ വരെ ബാധിച്ചു ഇത്. ഇപ്പോഴും ഇസ്ലാം ആചാരങ്ങളൊക്കെ തന്നെയാണ് പാലിക്കുന്നത്? അതെ, ഇസ്ലാമിലാണ് നമ്മളെ വിശ്വസിക്കുന്നത്. നമ്മളിതിലേക്ക് നമ്മളെ എന്താ കൊയേഷൻ പ്രേരണ കൊണ്ടാണ് നമ്മള് അത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയായിരുന്നു ആദ്യം. പിന്നെ പിന്നെ നമ്മള് പേടിച്ചു. ഇപ്പൊ ഈവൻ ഡ്രസ് സ്റ്റൈല്, ഒരു ഡ്രസ്സിങ് സ്റ്റൈലിൽ ഒരു ഹിന്ദു ടച്ച് വന്ന പോലെ ഇവർ അടിക്കും. പിന്നെ ഒന്ന് പൊട്ടുകുത്തി പോയിട്ടുണ്ടെങ്കിൽ അടിക്കും. അങ്ങനെയൊക്കെ ആ അടി പേടിച്ച് നമ്മള് എല്ലാ കാര്യങ്ങളിലും അതൊക്കെ ഒഴിവാക്കി, ഹിന്ദു സ്റ്റൈൽ ഒഴിവാക്കി. പിന്നെ ഉപ്പായും ഉമ്മയും സ്വീകരിക്കണമെങ്കിൽ മുസ്ലിം രീതി വേണമെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഉപ്പയും ഉമ്മയും മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അവരും എന്നെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ ശരീര കച്ചവടത്തിനായി പൊതുസമൂഹത്തിൽ തന്നെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഈ മുഹമ്മദ് ഹാഫിസ് തന്നെയാണ് മുൻപ് അയാളുടെ മതത്തിന്റെ മാഹാത്മ്യങ്ങളും നന്മകളും പറഞ്ഞ് മതം മാറാൻ നിർബന്ധിച്ചിരുന്നതെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ, നന്മ മരങ്ങളും മനുഷ്യസ്നേഹികളുമായി നമുക്കിടയിൽ അവതരിക്കുന്നവരുടെ അടവുകളാണ് ജനം കണ്ണു തുറന്ന് കാണേണ്ടത്. ജയ്സൽമാരും ഹാഫിസുമാരും ഒന്നോ രണ്ടോ ആവില്ല. ഇതുപോലെ അധാർമികളുടെ നാടകങ്ങൾ ഇനിയും നമുക്കിടയിൽ ഉണ്ടാകും. കാലം അവരുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും കാത്തിരിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഇടയിൽ വേഷം മാറി എത്തുന്നവരാരെന്നറിയാൻ നാം ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.